ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ പത്തിരി നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തിളച്ച വെള്ളമൊഴിച്ച് വാട്ടുകയും കുഴയ്ക്കുകയും ഒന്നും വേണ്ട. മറ്റൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എളുപ്പമായിട്ടുള്ള രീതിയാണ്. പത്തിരി ഉണ്ടാക്കാനായിട്ട് അറിയാത്തവർക്ക് പോലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനൊരു വലിയ വട്ടപാത്രം തന്നെ എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വെള്ളമൊഴിച്ചൊന്ന് ഇതിൻ്റെ തരികളൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഇഡ്ഡലി ബാറ്ററിയിലെ അതിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. വെള്ളം എത്ര അളവ് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് കുഴച്ചെടുക്കും തോറും അറിയാൻ പറ്റും. വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തരികളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുലോ എടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് എടുക്കണം. തരികളുണ്ടെങ്കിൽ തരികളൊക്കെ നന്നായി ഉടച്ചെടുക്കുക. അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു കേക്ക് ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെയും ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും തീ ലോ ഫ്ലെയിമിൽ നിന്ന് കൂട്ടിയിടരുത്. ലോ ടു മീഡിയം വരെ ആവാം, എങ്കിലും ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണില്ല, കാരണം അടി കട്ടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇനി ഇത് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് പതിയെ കട്ടിയാവാനായിട്ട് തുടങ്ങും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടും നമുക്ക്. ഇനി നമ്മളിത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ പത്തിരിയുടെ പാകം എങ്ങനെയാണെന്ന്. ആ ഒരു പരുവാകുന്നത് വരെ ഇതുപോലെ കട്ടകൾ ഉടച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കുകയാണ്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇത് ഒന്ന് ഉറയ്ക്കും. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഞാൻ കുഴക്കുന്നൊന്നുമില്ല, ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്കും പത്തിരി ഉണ്ടാക്കാനൊന്നും കിട്ടില്ല. പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഫ്ലോപ്പായി പോകും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടേ അടങ്ങുമെന്ന് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് റോൾ ചെയ്തെടുത്തിട്ട് പത്തിരി പ്രസ്സിൽ നേരിട്ട് ഒരിക്കലും വെക്കരുത്. ഒരിക്കലും മിക്കപ്പോഴും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇതുപോലെ റാപ്പ് വയ്ക്കുക, പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ചെയ്യുക. ഒട്ടിപ്പിടിക്കാതെ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റാപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പ്രസ് ചെയ്തൊന്നും കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, സൂപ്പറായിട്ട് നമുക്ക് എടുക്കാനും കിട്ടും. നമുക്ക് ഒരിക്കലും പ്രസ്സിൽ നേരിട്ട് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ എടുക്കാനായിട്ട് കിട്ടില്ല. എനിക്കെന്തായാലും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ പത്തിരി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി കുറച്ച് പൊടി ഇതിലേക്ക് തൂവി കൊടുക്കണം. അരിപ്പൊടി ഒന്ന് ഇതാക്കി കൊടുക്കണം. പിന്നെ പത്തിരിക്ക് ഇത്രയും വലിപ്പം ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ മാത്രം ഇങ്ങനെ ആയുള്ളൂ, പിന്നെയൊക്കെ ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കറക്റ്റായി കിട്ടുകയും ചെയ്തു. നമുക്ക് അരികൊന്നും പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. നല്ല സൂപ്പറാണ്. എത്ര ഉണ്ടാക്കാൻ കിട്ടാത്തവർക്കും ഉണ്ടാക്കാനായിട്ട് അറിയാത്തവർക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാർഗ്ഗമാണിത്. ഇത് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക്. അളവുകളുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കുകയും വേണ്ട. അപ്പോൾ ഇതേ കണ്ടില്ലേ, ശരിക്കും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കാലത്താണെങ്കിലും വൈകിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പത്തിരി ഉണ്ടാക്കാൻ ഒട്ടും മടി വിചാരിക്കേണ്ട കാര്യമില്ല. സംഭവം ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് പത്തിരി. ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പലർക്കും. അപ്പോൾ ഇതേ നമ്മുടെ പത്തിരിയൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു, ബൈ.